സഹായോൾ എല്ലാവർക്കും ഐട്യൂണിലേക്ക് സ്വാഗതം. നോക്കൂ, കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ ഒരു ടാബുലേഷൻ ടെക്നിക്കാണ് പറഞ്ഞത്, ഒരു ഇവാലുവേഷൻ ടെക്നിക്ക്. അത് അങ്ങനെ തന്നെ ആവണം, നമുക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ അതാണ് സിസ്റ്റമാറ്റിക് വാല്യുവേഷൻ. അതിൽ രണ്ട് മൂന്ന് കുട്ടികൾ ചോദിച്ച കുറച്ച് കമൻസ് ഉണ്ട്, അതിന് മറുപടി നമുക്ക് ഇതിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ സാർ എന്തിനാണ് 80 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്? 40 മാർക്കിൻ്റെ ചോദ്യം നന്നാ പോരെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറഞ്ഞപ്പോഴാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടില്ലെന്ന് സാർ പറയുന്നത്, എല്ലാ ജോലി നടക്കുന്ന ഒരു കാര്യമില്ലെന്ന് സാർ പറയുന്നത്. അപ്പോൾ നമുക്ക് 40 മാർക്കിൻ്റെ ചോദ്യം നന്നാ പോരെ, എന്തിനാണ് 80 മാർക്ക് ചോദ്യം എന്നൊരു പ്രശ്നമാക്കിയത് എന്നാ കുട്ടി ചോദിച്ചു. സംഭവം കറക്റ്റാണ് ആണോ? അല്ല, അവിടെ എന്താണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്? 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ തന്നാൽ ആ ഒരു ഇത്ര എണ്ണം ചോദ്യങ്ങളും ഉണ്ടാവുള്ളൂ. ഉദാഹരണം 18 ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് 32 ചോദ്യങ്ങളുണ്ട് 80 മാർക്കിന്. അപ്പോൾ നമുക്ക് ചോയ്സ് കൂടുകയാണ്, ശരിയല്ലേ? ഒരു ചുരുങ്ങിയ ഏരിയയിൽ നിന്ന് ചോദിക്കുന്നതിന് പകരം കൂടുതൽ ഏരിയയിലേക്ക് ചോദ്യങ്ങൾ വരികയും അപ്പം നമുക്കറിയാവുന്ന ഭാഗങ്ങളിലേക്ക് ചോദ്യം എത്തിച്ചേരുകയും ചെയ്യും. അപ്പം നമുക്ക് കൂടുതൽ എളുപ്പമാവുന്ന സിസ്റ്റമാണ് അല്ലേ? അതാണ് സർക്കാർ പറഞ്ഞത്, അതാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞത്. നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഞങ്ങൾ തരും, അതിൽ നിന്നും 40 മാർക്കിൻ്റെ ബെസ്റ്റ് എടുക്കുന്നല്ലേ പറഞ്ഞത്, അതല്ലേ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി മറ്റൊരു കുട്ടി പറഞ്ഞു, കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, പക്ഷേ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടിക്കോട്ടെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ ഇടങ്ങേറാക്കണമെന്ന് ചോദിച്ച കുട്ടികളുണ്ട്. മക്കളെ, എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നിങ്ങൾ തെറ്റിദ്ധാരണകൾ കുടുങ്ങിക്കൊണ്ട് നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കണേ. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ മാർക്കും അറ്റൻഡ് ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടുന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊരു തെറ്റായ ധാരണയായിരിക്കാം എന്നോ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പിന്നെയും പറയുന്നു, ഇത് സാധ്യത മാത്രമാണ്. പക്ഷേ എല്ലാ കുട്ടികളും എഴുതുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ നിങ്ങളോട് പറഞ്ഞത് പോണേ, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് വെച്ചിട്ട് 40 മാർക്കിൽ കൂടുതൽ കിട്ടുന്ന എല്ലാ കുട്ടികൾക്കും 40 മാർക്ക്, അതായത് ഒരു കുട്ടിക്ക് 45 മാർക്ക് കിട്ടുന്നു, മറ്റൊരു കുട്ടിക്ക് 68 മാർക്ക് കിട്ടുന്നു, അല്ലെ മറ്റൊരു കുട്ടിക്ക് 70 മാർക്ക് കിട്ടുന്നു. ഈ മൂന്ന് പേരും നന്നായിട്ട് പഠിച്ചവരൊക്കെ തന്നെയാണ്. എന്നാലും കമ്പാരിറ്റീവ്ലി ഏറ്റവും നന്നായിട്ട് പഠിച്ച ആരാണ്? 70 മാർക്ക് കിട്ടിയ കുട്ടിയാണല്ലോ. ആ കുട്ടിക്ക് ഒരു പ്രയോറിറ്റി വേണ്ടേ? നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് കറക്റ്റാണ്, എല്ലാവർക്കും മാർക്ക് കിട്ടിക്കോട്ടെ, എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ നമ്മുടെ സിസ്റ്റം അങ്ങനെയല്ലല്ലോ. നിങ്ങൾ എന്നെ ഒരു കുറ്റക്കാരായി കാണണം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ലേ മക്കളെ? എന്നെ കുറ്റക്കാരായി കാണല്ലേ. നമ്മൾ മുന്നോട്ടേക്ക് ചിന്തിക്കും, മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത്, പ്ലസ് വണ്ണിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ബേസിച്ച് കാൽക്കുലേറ്റ് ചെയ്യും, അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തരാൻ പോകുന്നത് 40 മാർക്ക് നേടിയ ഒരു കുട്ടിയുടെ പേപ്പർ ആണ്. വാലിഷൻ നടത്തിയ സമയത്ത് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് വാലിഷൻ നടത്തിയിട്ടുള്ളത്, ആ വാലിഷൻ പ്രകാരം എങ്ങനെ കുട്ടിക്ക് 40 മാർക്ക് കിട്ടി എന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ആ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇന്നിക്ക് എല്ലാ ചോദ്യങ്ങളും ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും, ഞാൻ എന്തിനാണ് കൂടുതൽ മാർക്കിന് എഴുതേണ്ടത്, കൂടുതൽ മാർക്ക് എഴുതുന്നുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ് ഞാൻ എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമാകും. അപ്പോൾ എന്നെ അതിന് ചീത്ത പറയുന്നത് ഞാൻ പറയുന്നൊരു ഫാക്റ്റാണ്. ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് സിസ്റ്റമാറ്റിക്കായിട്ട് പേപ്പർ വാലിഷൻ നടന്നിരുന്നു എങ്കിൽ നന്നായേനെ. പക്ഷേ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായിട്ട് തന്നെ. ഓക്കെ, വീട്ടിലേക്ക് പോവാം. സോ ഹായ്, ടാബുലേഷനെ കടക്കുകയാണ്. നോക്കൂ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 1 മാർക്കിന് 8 ചോദ്യങ്ങൾ, 2 മാർക്ക് 16 വരെ 2 മാർക്ക്, 24 വരെ 3 മാർക്ക്, 25 മുതൽ 32 വരെ 4 മാർക്ക്. അതാണ് നമ്മളെ പാറ്റേൺ വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ നോക്കുമ്പം കുട്ടി എത്ര മാർക്കിന് അറ്റൻഡ് ചെയ്തു നമ്മൾ നോക്കുകയാണ്. അങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്ത മാർക്ക് നോക്കുമ്പം 1, 2, 3, 4, 5, 6 മാർക്ക് ഇവിടെ 2 മാർക്കിൻ്റെ 1, 2, 3, 4, 5, 6 എണ്ണം, അപ്പോൾ 12 മാർക്ക്. ഇവിടെ 1, 2, 3, 4, 5, 6 മാർക്ക്, സോറി 3 മാർക്കിൻ്റെ 6 എണ്ണം, അപ്പോൾ 18 മാർക്ക്. ഇവിടെ 1, 2, 3, 4, 5, 4 മാർക്കിന് 5 എണ്ണം, അപ്പോൾ 20 മാർക്ക്. അപ്പോൾ മൊത്തം നമ്മൾ നോക്കുമ്പം 18, 12, 30, 40, 60, 66 മാർക്കിന് കുട്ടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. പതിനെട്ടും 10ഉം 28 സോറി 56 മാർക്കിന് അല്ലേ, 56 മാർക്കിന് കുട്ടി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട് ഓഫ് 40 ആണ് അല്ലേ, 40ൽ 16 മാർക്ക് അധികമാണ് കുട്ടി എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ 16 മാർക്ക് ഇവിടുന്ന് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഏറ്റവും മോശപ്പെട്ട ആൻസറുകൾ ഒഴിവാക്കുകയാണ്. 16 മാർക്കിൻ്റെ
चौदह नाम नोक ऐटों लो स्कोर मार्क ना कट्टी अर्थम ना बेस्ट ऑफ 40 नाप्त मार्के ऐटों ना कनस ई चेद मनस नाप्त मार्कि नोद ऐटों कूद स्कोर चौदह कलक्टेद ഇവിടെ നോക്ക് 16 മാർക്ക് ഒഴിവാക്കണം അതിനെ നമ്മൾ ഇതാ ആദ്യം ഇവിടെ നോക്കുന്ന സമയത്ത് അര മാർക്കിൻ്റെ രണ്ട് മാർക്ക് അല്ലേ ഈ ചോദ്യം നമ്മൾ ഒഴിവാക്കി രണ്ട് മാർക്ക് ചോദ്യമാണ് അപ്പോൾ രണ്ട് മാർക്ക് പോയി പിന്നെ ഇതാ ഇവിടെ ഒരു അര മാർക്ക് അപ്പോൾ രണ്ടും ഇത് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അപ്പോൾ രണ്ട് മൂന്നും അഞ്ച് മാർക്ക് നമ്മൾ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് അഞ്ച് മാർക്ക് ഒഴിവാക്കി മറ്റൊരു അര മാർക്ക് കിടക്കുന്നു ഇതും മൂന്ന് മാർക്ക് അപ്പോൾ എട്ട് മാർക്ക് നമ്മൾ ഒഴിവാക്കി ഇനി ഇവിടെ ഒരു മാർക്ക് ഇത് രണ്ട് മാർക്ക് മൊത്തം പത്ത് മാർക്ക് ഒഴിവാക്കി പതിനാറിൽ കിട്ടണം ഇത് നോക്കുമ്പം ഇതാ ഇവിടെ കാണാം നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യന് മൂന്ന് മാർക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഒഴിവാക്കും പതിമൂന്ന് ഒഴിവായി അല്ലേ സോറി പതിനാല് മാർക്കായി രണ്ട് മാർക്ക് ഒഴിവാക്കണം നമ്മൾ നോക്കുന്ന സമയത്ത് ബാക്കിയെല്ലാം കുട്ടി സ്കോർ ചെയ്തത് എന്താണ് മാക്സിമം മാർക്കാണ് പക്ഷെ നമുക്ക് പതിനാറ് മാർക്ക് ഒഴിവാക്കിയേ മതിയാവുള്ളൂ അപ്പം ഇത് നമുക്ക് ഒഴിവാക്കാം ക്ലിയർ ആണോ അപ്പോൾ പതിനാറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഒഴിവായി കഴിഞ്ഞു ക്ലിയർ ആണേ ഇനി നമ്മൾ ബാക്കിയുള്ള എണ്ണി എടുക്കുകയാണ് അപ്പോൾ എത്ര കിട്ടും നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് ഇരുപത്തി എട്ട് ആ അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ ഇരുപത്തിയെട്ട് മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ടും എട്ടും എത്രയാണ് നാൽപ്പത് കണ്ടോ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി നാൽപ്പത് മാർക്ക് കിട്ടി അപ്പോൾ ഫുൾ മാർക്ക് കിട്ടിയൊരു ഒരു പേപ്പറാണത് ഓക്കെ ഈ ഫുൾ മാർക്ക് കിട്ടിയ പേപ്പറിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എല്ലാ ചോദ്യങ്ങൾക്കും കുട്ടിക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു മാർക്കും രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ എല്ലാത്തിനും രണ്ട് മാർക്ക് വീതവും മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങൾ എല്ലാത്തിനും മൂന്ന് മാർക്ക് വീതവും നാല് മാർക്കിൻ്റെ നാല് മാർക്ക് വീതം കുട്ടി സ്കോർ ചെയ്തിട്ടുണ്ട് ഇതാണ് ബെസ്റ്റ് ഓഫ് 40 ശരിയല്ലേ ഇതല്ലേ ബെസ്റ്റ് ഓഫ് 40 സോ ഈ ബെസ്റ്റ് ഓഫ് 40 ഫുൾ മാർക്ക് നേടിയ കുട്ടിക്കാണ് ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളത് ക്ലിയർ ആണോ ഇനിയിപ്പോൾ നമ്മൾ ഏത് രീതിയിൽ ടാബ്ലറ്റ് ചെയ്താലും ഇതാണ് കിട്ടുക അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടണം എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എഴുതുകയും അത് ഫുൾ മാർക്കിൽ എത്തിക്കുകയും ചെയ്യാം ഇനി എന്നാൾ പറഞ്ഞപ്പോൾ കഴിഞ്ഞ വീഡിയോകൾ കണ്ടിട്ടുണ്ട് 36 മുകളിൽ മാർക്ക് കിട്ടിയ നമുക്ക് എ പ്ലസ് ആയി അപ്പോൾ അങ്ങനെയും ചെയ്യാം ചെറിയ അര മാർക്കോ ഒരു മാർക്കോ ഒക്കെ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനെ കിട്ടും ഈ ഒരു 40 മാർക്കിനെ നമുക്ക് അല്ലെങ്കിൽ എ പ്ലസ് എന്ന് പറയുന്ന മാർക്കിനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് മനസ്സിലാക്കുക